ആത്മീയതയുടെ മുഴുവൻ ഉദ്ദേശത്തിൽ ലക്ഷ്യം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രയോഗമാണ് നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പഴയതൊന്നുണ്ട്, പുതിയതൊന്ന് ഉണ്ട്. പഴയത് വാസ്തവത്തിൽ അത് പഴയതെന്ന് ദൈവം പറഞ്ഞതാണ്. അതിനെ ദൈവം പഴയതാക്കിയതാണ്. പഴയത് നിങ്ങളുടെ വീട്ടിൽ പഴയ സാധനങ്ങളും പഴയതെന്നും പറഞ്ഞ് മാറ്റിയിട്ടില്ലേ? പഴയതല്ല, പഴയ നമുക്കുണ്ട്, എന്നാലും ചില പഴയതെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനും സാധനം ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. പുതിയതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ദൈവം കുറെ സാധനങ്ങൾ പഴയതെന്ന് പറഞ്ഞ് മാറ്റി വെച്ചത് പിന്നെയും അതേ പിടിച്ചുകൊണ്ടിരുന്നാലോ? അതെങ്ങനെയാ ഓർക്കുന്നത്? അതായത് ഇപ്പൊ വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞ പഴയ ദൈവത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ സാദൃശ്യ രൂപേണയാണ് ദൈവം കാര്യങ്ങൾ പഠിപ്പിച്ചത്. ദൈവത്തിന്റെ കാര്യമാണ് സ്വർഗത്തിലെ കാര്യമാണ്. പക്ഷെ സ്വർഗത്തിലെ കാര്യമെല്ലാം നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ ഒരു മനുഷ്യനെ തലേ കയറില്ല. ആരെ തലേ കയറുന്നു? നമ്മളായിരുന്നു സ്വർഗത്തിൽ പോയിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ വല്ലതും നമ്മൾ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ സംവിധാനങ്ങളൊന്നും നമുക്ക് തിരിയിട്ടില്ല. അതുകൊണ്ട് ദൈവം ചെയ്ത കാര്യം ആദ്യം ഭൂമിയിലെ കുറെ കാര്യം അവരെ പഠിപ്പിച്ചു. ചില കാര്യങ്ങൾ ഭൂമിയിലെ കാര്യങ്ങൾക്കരെ പഠിപ്പിച്ചതിന് ശേഷം അപ്പൊ അത് കണ്ടു, മനസ്സിലാക്കി. മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഇതിന്റെ ഒരു ആത്മീയ അർത്ഥം ഇല്ല. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറെ കൂടെ എളുപ്പമുണ്ടാവും. എന്നാൽ അതിന്റെ അസൽ കാര്യം വന്നപ്പോ, അതായത് കൊലോസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാമോ? കൊലോസ് ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ പറഞ്ഞു വളരെ ശാന്തമായിട്ട് നിന്ന് വലിയ ആവേശത്തിന്റെ പ്രസംഗം പ്രസംഗിക്കാനല്ല ഇന്ന് എനിക്ക് നിയമമുള്ളത്. ശാന്തമായിട്ട് ഇതിന്റെ കാര്യം പറയാനായിട്ട് എനിക്ക് നിയമമുള്ളത്. കൊലോസ് ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം പ്രസംഗം നേരെടുത്താണ്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. പഴയ നിയമകാലത്തുണ്ടായിരുന്ന ചില നിയമങ്ങളാണ്. എന്താണ്? ഭക്ഷണ നിയമങ്ങൾ, ഭക്ഷണപാനങ്ങൾ, പിന്നെ പെരുന്നാള്, വാവ്, ശബത്ത്, കുറെ ആചാരങ്ങളും കുറെ ഉത്സവങ്ങളുടെയും ദിവസങ്ങളാണ് ശബത്ത് എന്നീ കാര്യത്തിലും ആരും നിങ്ങളെ വിധിക്കരുത്. നിങ്ങൾ എന്തായി ചെയ്യാത്തതെന്ന് പറഞ്ഞ ആളുകൾ ഒന്ന് ചോദ്യം ചെയ്യാനിടയെ അവര്. എന്താ കാരണം? ഇവ വരാനിരുന്നവയുടെ നിഴലത്രേ. കേൾക്കണം, വരാൻ ഇരുന്നവയുടെ, ഇരിക്കുന്നവയുടെ എന്നല്ല, വരാൻ ഇരുന്നവയുടെ നിഴലത്രേ എന്ന് പറഞ്ഞാൽ വന്നു കഴിച്ചു. അതിന്റെ നിഴലാണ് കാര്യം. വരെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എല്ലാവർക്കും ഒന്നും കുടുംബത്തെ കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. അതിന്റെ സാമ്പത്തിക സൗകര്യം എല്ലാവർക്കും ഇല്ല. വേറെ ചില കാരണങ്ങളിൽ സാമ്പത്തിക ഇതുപോലും ഉള്ളവർക്ക് പോലും ചിലപ്പോൾ ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ടായിരിക്കും നോക്കാൻ, ഇല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കേണ്ട ജോലി ഉണ്ടായിരിക്കും, കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഭാര്യയെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഭർത്താവ് ദൂരെ ഭാര്യയുടെ, ഭർത്താവ് ദൂരെയും ഭാര്യ ഇവിടെ ആയിരിക്കുമ്പോൾ ചില പഴയ കാര്യം കൂടെ ഒക്കെ ചേർത്ത് പറയാം. എല്ലാം പുതിയ കാര്യം പറഞ്ഞാൽ മാത്രം എല്ലാം പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചില പഴയ കാര്യം പറയാം. അപ്പൊ അങ്ങനെ ഭർത്താവ് ദൂരെ ആയിരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഭർത്താവിന്റെ പടം, ഫോട്ടോ ബെഡ്റൂമിൽ മാത്രം ഒന്ന് വെച്ച് തൃപ്തിപ്പെടുവോ? ഫ്രിഡ്ജിന്റെ മണ്ടക്കിറങ്ങി ഇരിപ്പില്ലേ ഭർത്താവിന്റെ പടം? അടുക്കളയിൽ കയറി വരുന്ന ആ ഫ്രണ്ട് റൂമിൽ എന്താണ് ഇവിടെ വിസിറ്റിംഗ് റൂം എന്ന് പറയും, ചില രാജ്യങ്ങളിൽ ലിവിംഗ് റൂം എന്ന് പറയും, അവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. എവിടെ ആ ഭർത്താവിന്റെ പടം ഇല്ലാത്ത? എങ്ങോട്ട് നോക്കിയാലും ഭർത്താവിനെ കാണണം. സ്വാഭാവികമായി ന്യായമായ ആളുകൾ എങ്ങോട്ട് നോക്കിയാലും ഭർത്താവിനെ കാണണം. പല തലയ്ക്കകത്ത് കുഴിച്ചിരിക്കുന്ന സാധനം അല്ലേ ഭർത്താവ്, 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 അവിടെ ഭർത്താവിനെ കാണണം. അങ്ങനെയുള്ള സ്വാഭാവിക കാര്യമാണ്. പക്ഷേ ഒരു ദിവസം ഭർത്താവ് കൊച്ചിയിൽ എയർപോർട്ടിൽ ഇറങ്ങി, കൊണ്ടുവരാൻ പോയി, ഭർത്താവിനെ കൊണ്ടുവരാൻ പോയപ്പോഴും ഒരു പടം എടുത്തോണ്ടാ പോന്നെ. ഭർത്താവ് പറഞ്ഞിട്ട് ഭർത്താവിന്റെ മുഖത്ത് നോക്കാതെ പടം എടുത്തു. അയ്യോ എന്റെ ഭർത്താവ്, ഐ ലവ് യു സോ മച്ച്. വീട്ടിൽ വന്നു, വീട്ടിൽ വന്നപ്പോഴും ഭർത്താവിനെ നോക്കില്ല, ഭർത്താവിന്റെ കൂടെ ഇരിക്കില്ല, പടം എടുത്തോണ്ടിരുന്നാൽ അതെന്തിനു മോശമാണ്? ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോ പിന്നെ പടത്തിന് പ്രസക്തി ഉണ്ടോ? ഇനിയും ഭർത്താവ് പോയിട്ട് വേണം പടം എടുക്കാൻ. അതുവരെ ഭർത്താവ് കൂടെ ഉള്ളപ്പോ ആ ഭർത്താവിന്റെ കൂടെ അങ്ങ് ജീവിക്കാൻ മുഖം നേരിട്ട് കണ്ട് ആ സ്നേഹം അനുഭവിച്ച സ്നേഹം പങ്കിട്ട് ജീവിക്കേണ്ട വേണ്ടത് അല്ലെ? ഞാൻ പറഞ്ഞു തിരിഞ്ഞോ? അപ്പൊ ആ സാദൃശ്യത്തിന് അസൽ കാര്യം വന്നപ്പോ പ്രസക്തി ഇല്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അസൽ കാര്യം വന്നപ്പോ
പിന്നെ ഇനി പഴയ സാദൃശ്യം എടുത്തോണ്ടിരുന്നാൽ നമുക്കെന്തോ കുഴപ്പമാണ്. ബുദ്ധിയുള്ള ആരും അങ്ങനത്തെ കാര്യത്തിന് കോപത്തില്ല. സാമാന്യ ബുദ്ധിയുള്ളവരല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഭർത്താവിനെ നേരിട്ട് കണ്ട് ഇടപെടുത്തേ ഉള്ളൂ. ആ വൈ ഓക്കെ. അപ്പൊ അതാണ് ഇവിടുത്തെ ഉദാഹരണം. എന്താണ് ഈ പുതുവഴി? വഴിയുടെ പേര് ഒന്നുകൂടെ ഓർക്കണം, ജീവനുള്ള പുതുവഴി. ഇനി കേറി നിന്നാൽ മതി അങ്ങ് കൊടുത്തി. അങ്ങനെയാണ് ഈ ടോട്ടൽ സംവിധാനം, മൊത്തം സംവിധാനവും അങ്ങനെയാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പുതിയ വഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യം എബ്രായ ലേഖനത്തിലാണ് ഞാൻ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. ബാക്കി അധികം ഭാഗങ്ങളിലേക്കും ഞാൻ പോവില്ല, പ്രധാനമായിട്ടും എബ്രായ. കാരണം ഈ എബ്രായ ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അവർ ഈ പഴയ കാര്യം പിടിച്ചുകൊണ്ടിരുന്ന പദവും കണ്ടുകൊണ്ടിരുന്നു. ഒന്ന്, യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇവർ തയ്യാറായില്ല. അതുകൊണ്ട് പറഞ്ഞതാണ് ജീവനുള്ള പുതുവഴി നമുക്കുണ്ടായിരിക്കുകയാൽ ആ വഴിയിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളണം, ദൈവത്തിന്റെ കൃപ പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളണം. വാസ്തവത്തിൽ ഇന്നത്തെ മനുഷ്യരും ഇതേ കുറ്റക്കാരാണ്. ഈ എബ്രായക്കാർ ചെയ്തത് തന്നെയാണ് ഇന്നും വലിയ ഒരു പങ്ക് ആളുകളും ക്രിസ്ത്യാനികളും ചെയ്തു വരുന്നത്. അതുകൊണ്ട് കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ആരെയും ആക്ഷേപിക്കാനും കുറ്റം പറയാനൊന്നല്ല, അങ്ങനെ ജോലി എനിക്കില്ല, ഞാനത് ചെയ്യത്തില്ല. വളരെ ഡീസന്റ് ആയ ഒരു മനുഷ്യനാണ് ഞാൻ. ആരെയും മുറിപ്പെടുത്താത്ത പ്രസംഗത്തിലാകട്ടെ സംസാരത്തിലാകട്ടെ ഒരു മനുഷ്യനെയും മുറിപ്പെടുത്തുകയായിട്ട് ആക്ഷേപിക്കുന്ന ഒരു കാര്യവും ഞാൻ ഒരിക്കലും പറയാറില്ല. അതെന്റെ എന്റെ സമ്പ്രദായത്തിലേക്കില്ല. എന്നാലും ദൈവത്തിന്റെ സത്യം പറയണ്ടേ? അതുകൊണ്ട് അല്പകാര്യം ഒന്ന് പറയാൻ ശ്രമിക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ മേലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട്. കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം അല്ലായ അല്ല ന്യായപ്രമാണം. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പഴയ നിയമം പ്രധാനമായിട്ട്. ഇനി അതിന്റെ 8-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1-ാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ 2-ാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു. പഴയ നിയമം എന്ന് പറയുന്നതിന് അപൂർണതകളുണ്ടായിരുന്നു. തെറ്റുന്നതല്ല, അപൂർണതയുണ്ടായിരുന്നു. കാരണം എല്ലാം ഉളമിച്ച് പറഞ്ഞാൽ പറ്റത്തില്ല, എല്ലാം ഉളമിച്ച് പറഞ്ഞാൽ മനുഷ്യന്റെ തല കയറില്ല. അതുകൊണ്ട് ദൈവം കുറേശ്ശെ കുറേശ്ശെയാണ് പറഞ്ഞത്. അപ്പൊ അതിന് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? 2-ാമത്തെ കാര്യം അന്വേഷിച്ചു. അതിന്റെ 13-ാമത്തെ വാക്യം. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. പുതിയതൊന്നു വന്നു. ഇപ്പൊ പുതിയൊരു നിയമം പറയില്ലെ, യേശുക്രിസ്തു അവിടുത്തെ തിരുമേശ സ്ഥാപിച്ച സമയം പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. മത്തായി 26-ാം അധ്യായം 28-ാം വാക്യം. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ഒരു പുതിയ നിയമം അവിടുന്ന് കൊണ്ടുവന്നു. അതുവരെ ഇരുന്നതിന് പകരമുള്ള ഒരു പുതിയ നിയമം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ട് ദൈവം ഒരു നിയമം കൊടുത്തു. നിയമം കൊടുക്കാൻ വേണ്ടി ദൈവം നേരിട്ട് ഇറങ്ങി വന്നു. പുറപ്പാട് പുസ്തകം 19 മുതൽ 40 അധ്യായങ്ങളിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 19 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ, അമ്മ ശരിക്കും പറഞ്ഞാൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് ഒരു വിശദീകരണമാണ്. ദൈവം അക്ഷരാർത്ഥത്തിൽ സീനായി മലയുടെ മുകളിൽ ഇറങ്ങി വന്ന് ദൈവം നേരിട്ട് നിയമം കൊടുത്തു. ദൈവം ഉറക്കെ ആദ്യം പറഞ്ഞു, മല മുകളിൽ നിന്ന് സകല ജനവും കേട്ടു. മോശി അവിടേക്ക് വിളിച്ചു, അവരുടെ നായകനെ അവിടേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ അത് 10 എണ്ണം എഴുതി കൊടുത്തു. ബാക്കിയുള്ളത് മോശ തന്നെ എഴുതണമായിരുന്നു. അങ്ങനെ ആ നിയമ ജനത്തോട് ദൈവം ഒരു നിയമം ചെയ്തു. നിയമം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്റെ ഇഷ്ടം എന്താണ് എന്തെങ്കിലും വെളിപ്പെടുത്തു, പ്രകടമായി പ്രത്യക്ഷമായി ഉറക്കം പറഞ്ഞു എഴുതി കൊടുത്തു. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് നല്ല പോലെ ദൈവം തെളിയിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അല്ലാതെ മനുഷ്യൻ ഊഹിച്ച് ദൈവം ആരാണ് എന്താണ് എന്നൊന്നും അന്വേഷിക്കുന്ന കാര്യം ഇല്ലാതെ എല്ലാം വെളിപ്പാടാണ് നേരത്തെ പറഞ്ഞ. അപ്പൊ ആ നിയമം കുറച്ചായി ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്തു. എന്നാൽ അന്ത്യകാലത്ത് എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറഞ്ഞപ്പോ, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് കൽപ്പിച്ചു. യേശുക്രിസ്തു ജഡത്തിലേക്ക് ഇറങ്ങി വന്നു,
ദൂരെ മലമുകളിൽ നിന്ന് സംസാരിക്കുന്ന ദൈവമല്ല. അന്ന് മലമുകളിൽ നിന്നാണ് സംസാരിച്ചത്, കാരണം ജനത്തിനടുക്ക വരാൻ പറ്റത്തില്ല. വന്നു പോയാൽ ജനം മരിച്ചു, ജനം അടുത്ത് വന്നാൽ പുഴുവണം ചത്തു. അതുകൊണ്ട് ഭയങ്കര പ്രഭാവത്തിലിറങ്ങിയ ദൈവം ഇപ്പോ ആ പ്രഭാവം മാറ്റിവെച്ച് നമ്മളെപ്പോലെ ഒരാളായി മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങിയോ, അവരുടെ കൂടെ താമസിച്ചു, അവരുടെ കൂടെ ജീവിച്ചു, ആ പറയുന്നത് പോലെ ജീവിച്ചു കാണിച്ചു. മറ്റൊരു ഭയങ്കര ശബ്ദം കേട്ട് പേടിച്ചു പോയി, ശബ്ദം കേട്ടിട്ട് ഇടിമുഴക്കം, ഭയങ്കര ശബ്ദം, നടുങ്ങിപ്പോയി. ദൈവത്തെ നോക്കാൻ പേടിയാണ്. എന്നാൽ അത് മുഴുവൻ ജീവിച്ചു കാണിച്ച ഒരുത്തൻ യേശുക്രിസ്തുവിൽ ജഡത്തിൽ ഇറങ്ങി വന്നപ്പോ ഒരു പുതിയ നിയമം കൊടുത്തു. അതുവരെയുള്ള കുറെ കാര്യം പഴയതാക്കി, പഴയതാക്കി എന്ന് പറയുമ്പോ പുതിയത് വരുമ്പോ സ്വാഭാവികമായി ഇപ്പൊ നിങ്ങളൊരു പുതിയ കാര്യം വാങ്ങിക്കും. അപ്പൊ അതുവരെയുള്ളത് എന്തായി? പഴയതായി. പുതിയത് വന്നപ്പോ അതുവരെ ഉള്ളത് പഴയതായി. പുതിയത് വരുന്നത് വരെ അതിനെ പഴയതെന്ന് പറയത്തില്ലായിരുന്നു, ഉപയോഗത്തിൽ നിന്നാണ്. എന്നാ പുതിയത് വന്നപ്പോ മറ്റത് പഴയതായി എന്നതുപോലെ ഇവിടെ പുതിയ നിയമം വന്നപ്പോ അതുവരെയുള്ളതിനെ എന്താക്കി? പഴയതാക്കി എന്ന് മാത്രമല്ല അതിനെ അങ്ങോട്ട് മാറ്റിവെച്ചു. മാറ്റിവെക്കേണ്ട കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം മാറ്റിവെച്ചെന്നല്ല, അതിനകത്തെ കുറെ സാദൃശ്യ പദങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ വന്നു, പടം കാണുന്ന കാര്യങ്ങൾ അന്ന് പടമായിരുന്നു, എന്നാൽ ഇപ്പോൾ യാഥാർത്ഥ്യം വന്നു. യാഥാർത്ഥ്യം വന്നവയ്ക്കൊന്നും പടത്തിന്റെ ആവശ്യം ഇല്ല. അതെ, അങ്ങനെ പഴയ നിയമം. പുതിയ നിയമം എന്ന് പറയുന്നത് മെച്ചമായ ഒരു നിയമം. എട്ടാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലായിരിക്കും. എന്താണ് ഈ പുതിയ നിയമത്തിന്റെ മെച്ചം? എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പണ്ടത്തെ കാലത്ത്, ഓക്കെ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, അവരുടെ നിയമത്തിൽ നിലനിന്നില്ല. പണ്ട് അവർക്ക് എഴുതി കൊടുത്തു, പക്ഷേ അത് നിലനിൽക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല, അതനുസരിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. ഞാൻ അവരെ ആദരിച്ചതുമില്ല, അതുകൊണ്ട് അവരെ ആദരിച്ചില്ല. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. എന്റെ ന്യായപ്രമാണം മേലാലിനെ കല്ലിൽ എഴുതി വെക്കുന്ന കാര്യമല്ല, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എന്റെ ന്യായപ്രമാണം എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും. പണ്ടത് പറഞ്ഞതാണ്, പക്ഷെ നിൽക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിൽക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല, കാരണം വചനം അവർക്ക് ഓർമ്മയില്ല, വചനം അവർ ശ്രദ്ധിക്കില്ല, അതവർക്ക് ദൂരെ അങ്ങ് കല്ലിലും പുസ്തകത്തിലുമായിരുന്നു. എന്നാൽ ഇനി മേലാൽ അങ്ങനെയല്ല, എന്റെ ആത്മാവ് കൊണ്ട് എന്റെ വചനം ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതും. എന്റെ വചനം ഹൃദയത്തിൽ എഴുതിയ അതിൽ നിന്ന് മാറിപ്പോകാൻ പിന്നെ പറ്റില്ല. എപ്പോഴും അകത്തു നിന്ന് ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത് പുസ്തകത്തിലും പതി